ഒരു പതിറ്റാണ്ട് നീണ്ട ആക്രമണങ്ങൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും പലായനങ്ങൾക്കും ഒടുവിൽ ഇറാഖിലെ തെരുവിൽ വീണ്ടും ഓശാന വിളികൾ മുഴങ്ങി. 25,000-ത്തോളം വരുന്ന അസീറിയൻ ക്രൈസ്തവരാണ് ഓശാന ദിനത്തിൽ കൊറകോഷിൽ ഒരുമിച്ച് ചേർന്നത്. പ്രദക്ഷിണത്തിലും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ഇഗ്നേഷ്യസ് ജോസഫ് മൂന്നാമൻ യൗനാൻ മുഖകാർമ്മികത്വം വഹിച്ചു. ഒലിവുചില്ലകളും മരക്കുരിശുമേന്തി നടന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തു. ഏറെ നാളുകൾക്ക് ശേഷം ഇറാഖിന്റെ തെരുവുകളിൽ മുഴങ്ങിയ ഓശാന വിളികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവരും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറാഖി പ്രവാസികളും എത്തിയിരുന്നു. നാശകുമ്പാരങ്ങൾക്കിടയിൽ നിന്നും ഇവിടെ ഉയരുന്ന ഓശാന വിളികൾ പ്രത്യാശയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്ന് പാത്രിയാർക്കീസ് പറഞ്ഞു. ഇവർ നിശബ്ദരായാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന യേശുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് IS നാമാവിശേഷമാക്കിയ കൊറകോഷിലെ ദേവാലയത്തിൻ്റെ കല്ലുകൾ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിന് ഓശാന പാടുകയാണെന്ന് പാത്രിയാർക്കീസ് പറഞ്ഞു. ഇറാഖിലെ ഏറ്റവും വലിയ ക്രൈസ്തവ നഗരമായ കൊറകോഷിലാണ് IS ആക്രമണം അതിരൂക്ഷമായി നടന്നത്. നിനവയുടെ സമതല പ്രദേശങ്ങളായ മൊസൂളിലും കൊറകോഷിലുമായി 15,000-ത്തിലധികം ക്രൈസ്തവരാണ് ഉണ്ടായിരുന്നത്. IS അധിനിവേശത്തെ തുടർന്നുണ്ടായ പലായനങ്ങൾക്ക് ശേഷം ഏകദേശം 30,000 ക്രൈസ്തവർ മാത്രമാണ് ഇവിടെ അവശേഷിച്ചത്. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഇറാഖ് സന്ദർശനം പ്രദേശത്തെ ക്രൈസ്തവർക്ക് വലിയ പ്രത്യാശയാണ് നൽകിയത്. IS പിന്മാറ്റത്തിന് ശേഷം കൊറകോഷിന്റെ പുനർനിർമ്മാണം ഭാഗികമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരിച്ചെത്തിയ പ്രവാസികളും വൈദികരുമാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.